ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരല്പം വ്യത്യസ്തമായിട്ടുള്ള രുചിയിലുള്ളതും അതുപോലെ തന്നെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവുകയും ചെയ്യുന്ന നല്ലൊരു മത്തി ഫ്രൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കലിൻ്റെ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ മീൻ പൊരിച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മത്തി ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മത്തിയാണ് എടുത്തിട്ടുള്ളത്. പകരം നമുക്ക് ചെറിയ മീനുണ്ടല്ലോ, അതെടുക്കാം. അതുപോലെ തന്നെ വലിയ പീസായിട്ടുള്ള കഷ്ണമായിട്ടുള്ള മീനുണ്ടല്ലോ, അതിലേ നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ സെയിം മസാല കൂട്ട് വെച്ചിട്ട് തന്നെ ഓരോ മീനും ഓരോ ടേസ്റ്റ് ആയിരിക്കും, അത് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ മത്തിയിൽ പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും എപ്പോഴും മത്തിയിൽ തയ്യാറാക്കുന്ന മീൻ പൊരിയാണെങ്കിലും അതുപോലെ തന്നെ കറികളാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇതുപോലെ എല്ലാ മീനും നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മീൻ പൊരിക്കുമ്പോൾ എപ്പോഴും ചെറുതായിട്ട് ഇതിന് മുകളിലേക്കൊന്ന് വരഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ ഒന്ന് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരളവിലാണ് ഞാൻ മീൻ കഷ്ണങ്ങൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ അളവിനനുസരിച്ചിട്ട് മീനിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. നമ്മൾ എടുത്തിട്ടുള്ള മീനിൻ്റെ അളവ് അനുസരിച്ചിട്ട് ചെറിയ ഉള്ളിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് കുറച്ച് വെളുത്തുള്ളി അല്ലികൾ. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ വെളുത്തുള്ളിയിലൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് വെളുത്തുള്ളി എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർക്കാം. കൂടെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടി, നമ്മുടെ വെളുത്തുള്ളി അല്ലിയേക്കാളും കുറഞ്ഞ അളവിൽ വേണം ഇഞ്ചി എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കണം. കാരണം നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, അതിൻ്റെ പേരിൽ എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പച്ചമുളക് എടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ മീൻ കഷ്ണങ്ങൾക്ക് ഈ ഒരളവിലാണ് പച്ചമുളക് വേണ്ടത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും എരിവ് കുറച്ച് മതിയെങ്കിൽ ഒരു രണ്ട് പച്ചമുളക് നമുക്കിതിൽ നിന്ന് മാറ്റാം. അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇത്രയും ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റാം. ഞാൻ ഇതുപോലെ ചെറിയൊരു ജാറിലേക്ക് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അങ്ങനെ അരച്ചെടുക്കാൻ നിൽക്കണ്ട, എന്നാലും അത്യാവശ്യം നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടാവണം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയാണ്. ഞാനിപ്പോൾ നമ്മുടെ മസാലക്കൂട്ടെല്ലാം ഒരു ബൗളിലേക്ക് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഒരു വര ടീസ്പൂണിനളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ദയ്യൊരളവിൽ, അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണിനളവിൽ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കാം. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ട കാര്യമാണ് ഒരു പകുതി അളവിലൊരു നാരങ്ങയുടെ ജ്യൂസും കൂടി. ഈ നാരങ്ങ നീരിന് പകരം നമുക്ക് ഇതിലേക്ക് ഒരു അല്പം പുളിവെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും. എപ്പോഴും നാരങ്ങ വീട്ടിലുണ്ടാവില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നാരങ്ങ തന്നെ ചേർത്തേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം മാത്രം പുളിവെള്ളം ചേർക്കാം. നമ്മുടെ ഈ മീൻ കഷ്ണങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മുളക് പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. മുളക് പൊടി ചേർക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇപ്പോൾ ഒരല്പം ഒരു ചുമന്ന കളറൊക്കെ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കുരുമുളക് പൊടിക്ക് പകരം ഒരല്പം മുളക് പൊടി ചേർക്കാം. ദാ ഇപ്പോൾ നമ്മുടെ മസാലക്കൂട്ടെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത്യാവശ്യം വലിയ സൈസിലുള്ള മീൻ കഷ്ണങ്ങളാണ് നമ്മുടെ, അല്ലെങ്കിൽ മത്തിയാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ ഒരല്പം മസാല കയ്യിലേക്ക് എടുത്തിട്ട് ആ മീനിലേക്ക് നല്ലതുപോലെ പുരട്ടിയെടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുട്ടി മത്തിയാണ്, അതിൻ്റെ പേരിൽ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മുടെ മീനിലേക്ക് മസാലകളെല്ലാം നല്ല രീതിയിലൊന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കുറഞ്ഞത് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെയെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കണം. ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെക്കാം, എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്രയും സമയം കൊണ്ട് മാത്രമേ നമ്മുടെ ഈ മസാല എല്ലാം മീനിൽ നന്നായിട്ട് പിടിച്ചിട്ട് വരുള്ളൂ. ഉടൻ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം, എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. 15 മിനിറ്റെങ്കിലും കുറഞ്ഞതൊന്ന് വെച്ചിരിക്കണം. എന്നാൽ ശരി, അത്രയും സമയം ഇതൊന്നിരിക്കട്ടെ.
ഒരു 30 മിനിറ്റിന് ശേഷം മീൻ പൊരിക്കാനുള്ള ചെറിയൊരു കടായി ഞാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളൊന്ന് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം മതിയാവും മീൻ ഫ്രൈ ചെയ്യാനായിട്ട്. നമ്മൾ ഈ സൺഫ്ലവർ ഓയിലൊക്കെ വെച്ചിട്ട് നമ്മൾ മീൻ പൊരിക്കുന്നതിനേക്കാളും എപ്പോഴും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളിയും കൂടി. നമ്മുടെ അളവിനനുസരിച്ചിട്ട് ഒരല്പം മാത്രം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാതെ നമ്മളൊന്ന് ചേർത്തേക്കണം. ഇനി നമ്മുടെ മസാലകളൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളൊക്കെ പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഫസ്റ്റ് എണ്ണ ചൂടായിട്ടുണ്ടാവണം, അതിനുശേഷം വേണം മീൻ കഷ്ണങ്ങളൊക്കെ വെക്കാനായിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ മസാല എല്ലാം എണ്ണയിൽ ഇങ്ങനെ കലർന്നു പോകും. അതിൻ്റെ പേരിലാണ് ഫസ്റ്റ് എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവണം. അതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും മീൻ പൊരിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എങ്കിൽ പിന്നെ പുറം ഭാഗം പെട്ടെന്ന് കളറ് മാറിപ്പോകും, പക്ഷെ അകം വേഗാതെ കിട്ടും. അതുപോലെ തന്നെ നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ മീൻ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നല്ലതുപോലെ ഇങ്ങനെ ഹാർഡായി പോകും. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, രണ്ടിൻ്റെയും ഇടയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അതുപോലെ തന്നെ പുറം ഭാഗം നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ടാവണം. ഈ ഒരു രീതിക്ക് വേണം നമ്മളെപ്പോഴും മീനൊക്കെ പൊരിച്ചെടുക്കാനായിട്ട്. ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് തിരിച്ചിടാവുന്നതാണ്. പതുക്കെ മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. പ്രത്യേകിച്ച് ഇത് ചെറിയ മത്തിയായതിൻ്റെ പേരിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതാണ്. അതിൻ്റെ പേരിൽ പതുക്കെ ഒന്ന് സാവധാനത്തിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു അളവിൽ മാത്രമേ നമ്മുടെ ഈ മത്തിയുടെ ഒരു ഭാഗം വേകാൻ പാടുള്ളൂ. ഒരുപാടിട്ട് നമ്മളിങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ മുരിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ നന്നായിട്ട് വേകാതെ ഇരിക്കാൻ പാടില്ല. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഇതിന് മുകളിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മീനും ഒന്ന് പൊരിച്ചെടുക്കാം. സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലായിരിക്കും കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അതായത് ചെറിയൊരു പുളിപ്പും അതുപോലെ തന്നെ ആ പച്ചമുളകിൻ്റെ എരിവൊക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ തന്നെയാണ് കിട്ടുന്നത്. ഉറപ്പായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്.